നിങ്ങളൊന്നും വിചാരിക്കരുത്, സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ടാ. എനിക്ക് പോണം. കൊറിയയിലേക്ക് തന്നെയാണോ മോനെ പോന്നെ? അല്ല, കുവൈറ്റിലേക്ക്. കുവൈറ്റിലേക്കോ? എന്താണ് ഇതില്? ഇത് പാഴ്സൽ കണ്ട മനസ്സിലാവുന്നില്ലേ? അതിനകത്ത് എന്തോന്നാണെന്ന് ചോദിച്ചത്. വലിയ ലേഹ്യവും മറ്റാണോ മോളെ തടി വെക്കാൻ? എങ്കി എനിക്കും കൂടെ കുറച്ച് വേണം. എനിക്കിപ്പോ തടി അല്പം കുറഞ്ഞു എന്നൊരു സംശയം. തിന്നുന്നതിന് ഒരു കുറവുമില്ല. എന്റെ അമ്മേ, ഇത് ലേഹ്യൊന്നും അല്ല, ഒരു ചുരിദാറാ. ലേറ്റസ്റ്റ് ഫാഷൻ ചുരിദാർ. 5000 രൂപ വില വരുന്ന മുതലാ 2000 രൂപക്ക് കിട്ടി. ഫാഷൻ ലേഡി എന്നൊരു കമ്പനി അയച്ചു തന്നതാ. ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തിരുന്നു. 2000 രൂപയുടെ ചുരിദാറോ? എവിടെ നടി നിനക്ക് ഇതിനൊക്കെ കാശ്? അതൊക്കെ ഉണ്ട്. അതൊക്കെ അമ്മ എന്തിനാ അറിയുന്നേ? എനിക്കൊരു കുപ്പി കുഴമ്പ് വാങ്ങിക്കാൻ പറഞ്ഞ അവളെ കാശില്ല. ഇതിനൊക്കെ ഉണ്ട്. ഒന്ന് മിണ്ടാതിരുന്നേ. നീ എന്തായാലും ഒന്ന് കാണിച്ചേ. 2000 രൂപയുടെ ചുരിദാർ ഞാൻ ആദ്യമായിട്ട് കാണുക. 5000 രൂപ വില ഉള്ളത് എന്ന് പറ. 2000 കിട്ടിയതല്ലേ? ഏതായാലും ഒന്ന് കാണിക്കേ. കണ്ടോ, ചുരിദാറിന്റെ ഫോട്ടോ ഉണ്ടോ? 5000 എന്ന് പ്രൈസ് വെട്ടി 2000 ആക്കിയിരിക്കുന്ന കണ്ടോ? 3000 രൂപ ലാഭം. എടി, ചുരിദാറിന്റെ ഫോട്ടോ അല്ല കാണേണ്ടത്, ഈ ചുരിദാർ കാണിക്കൂ. ദേ, കല്യാണത്തിനൊക്കെ പോകുമ്പോ എനിക്കും കൂടെ ഒന്ന് തരണേ. എങ്കി നന്നായി. അയ്യടാ, കിടക്കയിൽ പഞ്ഞി കുത്തി നിറച്ചതുപോലെ ഉണ്ടാവും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീ തുറക്കടി. അവർക്ക് അഡ്രസ് മാറിപ്പോയതാന്ന് തോന്നുന്നു. ഇത് ഓർഡർ മാറിയത് തന്നെയാ. ഒന്നും മാറിയിട്ടില്ല, ഇത് നിന്നെ പറ്റിച്ചതാ. ദേ, പത്രത്തിലൊക്കെ കാണുന്നില്ലേ, ഇത്തരം പറ്റിക്കൽ ഏർപ്പാട് ഇപ്പൊ കൂടി കൂടി വരുക. നല്ല സ്ഥാപനങ്ങളും ഉണ്ട്, പക്ഷെ കൂടുതലും പറ്റിക്കലാ. ഈയിടെ മൊബൈലിനായി ഓർഡർ ചെയ്ത ഒരാളിന് കിട്ടിയത് കരിങ്ങലിന്റെ കഷ്ടമാണ്. 2000 രൂപ പോയി. എടി, നീ അതിലുള്ള ഫോൺ നമ്പറിൽ ഒന്ന് വിളിക്ക്. അമ്മയുടെ കയ്യിലെ എന്റെ ഫോൺ. നിലവിലുണ്ടാവില്ല, നിലവിലുണ്ടാവില്ല. ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ വ്യാജമായിരിക്കും. എടി മോളെ, നീ വേഗം ചെന്ന് പോലീസിൽ പരാതി കൊടുക്ക്. അതൊന്നും എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റില്ല. ഇപ്പൊ ഈ 2000 ചെലവായി, ഇനി അതിനു വേണ്ടി 10000 ചെലവാവും. മാത്രമല്ല, അതിൽ കിട്ടും മാനഹാനി.
തൽക്കാലം ഇത് ആരോടും പറയണ്ട, മാനഹാനിയാ. നീ ചെന്ന് ഒരു നാരങ്ങവെള്ളം പിഴിഞ്ഞുകൂടി, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഏതായാലും പെറ്റിക്കോട്ട് കിട്ടിയില്ലേ, അത് അത് വസന്തയ്ക്ക് കൊടുത്തരെ. എവള് വല്ല കല്യാണത്തിന് പോകുമ്പോ ഇട്ടോളും. നിന്റെ 2000 പോയപ്പോ ഇങ്ങേരുടെ ഒരു ചിരി കണ്ടോ? എന്നെ പറ്റിച്ചത് ആരായാലും അവരുടെ തലയിൽ ഇടുത്തി വീഴട്ടെ. ഏതെങ്കിലും വാഹനത്തിന് കൈ കാണിക്കാം, എന്നിട്ട് സിറ്റിയിലേക്ക് ലിഫ്റ്റ് ചോദിക്കാം. കാശ് കൊടുക്കാതെ ഓസിന് സിറ്റിയിൽ വെത്താം, രൂപ 50 ലാഭം. പെണ്ണായതുകൊണ്ട് കൈ നീട്ടിയാൽ ആരായാലും മണ്ടി നിർത്തും. കേട്ടവൻ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഗോപേട്ടനല്ലേ? ഗോപേട്ട, മീനാക്ഷി അല്ല? മീനാക്ഷി എന്താ ഇവിടെ? ഞാനേ സിറ്റിയിലേക്കൊന്നും പോവാൻ, പക്ഷെ വണ്ടി ഒന്നും കണ്ടില്ല. അപ്പൊ പിന്നെ ഏതെങ്കിലും വണ്ടിയില് ലിഫ്റ്റ് അടിച്ചു പോയല്ലെന്ന് ആലോചിക്കായിരുന്നു. അപ്പൊ ഓസിന് സിറ്റിയിലെത്താനുള്ള പരിപാടിയാണ് അല്ലേ? സൂക്ഷിക്കണം, ഏത് തിരക്കാരാണ് വണ്ടിയായിട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പലർക്കും ഇവിടെ അബദ്ധം പറ്റിയിട്ടുള്ള. അല്ല, ഗോപേട്ടൻ എന്താ വീട്ടിലേക്കൊന്നും വരാത്തെ? ഗോപേട്ടനും ഗോപേട്ടന്റെ ബന്ധുക്കളെ ഒന്ന് കാണണ്ടേ? നിർത്തിട്ടുണ്ടല്ലോ അവരെ കാണാൻ. മക്കളോ? ആ അതെ, ശ്രുതിയും മീണയും. ശ്രുതിയും മീണയും. ആ അപ്പൊ ഗോപേട്ടനോട് ദീപ്തി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്റെ മീനാക്ഷി ഞങ്ങൾക്ക് അങ്ങനെ ഇളയച്ചനൊന്നും ഇല്ല. അങ്ങനെ രണ്ട് കുട്ടികളെ എനിക്കറിയത്തില്ല. ദീപ്തി പറഞ്ഞതോ? ദീപ്തി മാത്രല്ല, സൂരജേട്ടനും പറഞ്ഞു. അവര് രണ്ടുപേരും ചേർന്നല്ലേ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന്. ആ കുട്ടികളുടെ അമ്മ മുമ്പേ മരിച്ചു, അച്ഛൻ അടുത്ത കാലത്ത് മരിച്ചു. കുട്ടികളെ നോക്കാൻ ആരുമില്ല, ദാരിദ്ര്യവും പട്ടിണിയുമാ. അതുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണെന്ന് ദീപ്തി പറഞ്ഞെ. എന്തോന്നാ മീനാക്ഷി പറയുന്നേ? ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബന്ധുക്കളൊന്നുമില്ല. അപ്പൊ ദീപ്തി സൂരജേട്ടനെ കള്ളം പറഞ്ഞാണോ? ഗോപേട്ടന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ പിന്നെ അവരാരാ? എന്റെ മീനാക്ഷി എനിക്കെങ്ങനെ അറിയാന്? അതേതായാലും ഞങ്ങളുടെ ബന്ധുക്കളല്ല. പന്തികയുടെ മണക്കുന്നുണ്ടല്ലോ, ഇതിലൊരു കള്ളക്കളിയുണ്ട്. അതെ മീനാക്ഷി, എന്തൊന്നാ ആലോചിക്കുന്ന? സിറ്റിയിലോട്ടല്ലേ വാ, എന്നെ വണ്ടി കയറി ഞാൻ കൊണ്ടുവിടാം. ഇല്ലാട്ടാ, ഞാനേ ഇനി സിറ്റിയിലോട്ട് പോകുന്നില്ല, സമയം ഒരുപാടായില്ലേ. ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാ. ഗോപേട്ടൻ വിട്ടോ? ശരി. ത്തരം പൊളിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ബന്ധുക്കളൊന്നും ഞങ്ങൾക്കില്ലല്ലോ, ആരെയായിരിക്കും ദീപ്തി വീട്ടിൽ കൊണ്ടൊന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? എന്തിനാ അവൾ ഇനി ബന്ധുക്കളാണെന്ന് കള്ളം പറഞ്ഞേക്കുന്നത്? എന്തായാലും ദീപ്തി ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെന്താ
ഫോൺ എടുക്കാത്ത. എന്നാലും ആരായിരിക്കും ആ പെൺകുട്ടികള്? എന്തായാലും പഠിപ്പുര വീട് വരുന്ന് പോയി നോക്കാം. എന്തെങ്കിലും ജോലി എടുക്കടി, ആന്റി കണ്ട് എന്ത് വിചാരിക്കും? ആവശ്യത്തിനുള്ള ജോലിയൊക്കെ എടുക്കുന്നുണ്ട്, അത് മതി. അടിമ പണിക്കുന്നു അല്ലല്ലോ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന്. കല്യാണക്കാരി ഇവരോട് പറയണ്ടേ വീണേ? എന്നാലും ഇവരറിയേണ്ടതല്ലേ? കല്യാണം നടക്കുമ്പോ അറിഞ്ഞാ മതി. ഇപ്പൊ പറഞ്ഞാലേ അവരുടെ മനസ്സിൽ ആദ്യം കൂടുതലേ ഉള്ളൂ. കല്യാണം അവര് നടത്തേണ്ടി വരുമെന്ന് കരുതി നമ്മളെ തന്ത്രപരമായി ഇവിടെ നിറക്കി വിടും. ശരിയാ, ഇവരെ കാണിക്കുന്നതിനെ വലിയ ഉപകാരമാ. അതിനിടയിൽ എന്തിനാ വീണ്ടും ഉപദ്രവിക്കുന്നത്? ചേച്ചിയുടെ വിവാഹ കാര്യം ഇപ്പൊ ആരും അറിയണ്ട. ഇനിയും ആറുമാസം ഉണ്ടല്ലോ. ഇവരുടെയൊക്കെ സഹായം ഇല്ലാതെ ചേച്ചിയുടെ വിവാഹം ഞാൻ നടത്തും. ഇവരെ കാണിക്കുന്നതിനെ വലിയ ഉപകാരമാ. അതിനിടയിൽ എന്തിനാ വീണ്ടും ഉപദ്രവിക്കുന്നത്? ചേച്ചിയുടെ വിവാഹ കാര്യം ഇപ്പൊ ആരും അറിയണ്ട. ഇനിയും ആറുമാസം ഉണ്ടല്ലോ. ഇവരുടെയൊക്കെ സഹായം ഇല്ലാതെ ചേച്ചിയുടെ വിവാഹം ഞാൻ നടത്തും. ആ ഒരു ഐഡിയ ഇനിയും നീ എന്നോട് പറഞ്ഞില്ല. അതൊക്കെ സമയമാവുമ്പോ അറിഞ്ഞാ മതി. എങ്ങനെയാ, രണ്ടാൾക്കും പച്ചക്കറി മുറിക്കാനൊക്കെ അറിയാവോ? പിന്നില്ലാതെ, മുറിക്കാൻ മാത്രമല്ല നല്ല കറികളും ഉണ്ടാക്കും. ആഹാ, ഇന്നത്തെ കറികൾ ഞാനുണ്ടാക്കാം. സ്പെഷ്യൽ ഐറ്റംസേ കുറെ ഉണ്ട് ചേച്ചിയുടെ കയ്യിൽ. ആണോ? പെൺകുട്ടികളായാൽ കല്യാണത്തിന് മുമ്പേ ഒരു അല്പസ്വല്പ പാചകമൊക്കെ പഠിച്ചിരിക്കണം. എന്നാ പിന്നെ അമ്മ കാണട്ടെ ശ്രുതിയുടെ കൈപുണ്യം എന്താന്ന്. ഇന്നത്തെ അടുക്കള ഭരണം ശ്രുതിയുടെ വക ആയിക്കോട്ടെ. എന്നാടി, എന്താ നിനക്ക്? എന്താ നിന്ന് കിടക്കുന്നെ? വെള്ളം എടുക്കണേ. സത്യം പറയടി, നിങ്ങളൊക്കെ ആരാ? പറയടി, നിങ്ങൾ ആരാന്ന്? ഇതുകൊള്ളാം, വെളുക്ക വെളുക്ക രാമായണം കേട്ടേച്ച സീതയ്ക്ക് രാമൻ ഇളയച്ചനാന്ന് പറഞ്ഞ പോലെ ഉണ്ട്. ഞങ്ങൾ ദീപ്തി ചേച്ചിയുടെ അച്ഛന്റെ അനുജന്റെ മക്കളാണെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ? ഇവര് കള്ളം പറയാമേ. ദീപ്തിക്ക് അങ്ങനെ ഒരു ഇളയച്ചൻ ഇല്ല. ഇവര് ദീപ്തിയുടെ ബന്ധുക്കളും അല്ല. നീ എന്തൊക്കെയാടി മീനാക്ഷി ഈ പറയുന്നേ? എന്റെ അമ്മ സിറ്റിയിൽ പോവാൻ നിൽക്കുമ്പോ ഞാൻ ഗോപേട്ടനെ കണ്ടു. ഗോപേട്ടന്റെ ബന്ധുക്കള് വീട്ടിൽ വന്നിട്ടും എന്താ കാണാൻ വരത്തെന്ന് ഞാൻ ചോദിച്ചു. ഗോപേട്ടൻ ആകെ അന്തം വിട്ടില്ലേ. ഏത് ബന്ധുക്കൾ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇളയച്ചൻ ഇല്ല. വീണ ശ്രുതി എന്നൊക്കെ പറയുന്നവരെ അറിയേ ഇല്ല എന്നൊക്കെയാ ഗോപേട്ടൻ പറഞ്ഞു. ദീപ്തി പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? സൂരജും ദീപ്തിയും കൂടെ ചേർന്നുണ്ടല്ലേ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ, അവരെന്തിനാ എന്നോട് കള്ളം പറയുന്നേ? അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. ഇതിൽ എന്തോ പന്തികേടുണ്ട്. ഇവരെ ചോദ്യം ചെയ്താൽ അറിയാവുന്നതേ ഉള്ളമ്മേ. മക്കളെ, നിങ്ങൾ ദീപ്തിയുടെ ബന്ധുക്കളല്ലേ? സത്യം പറ. കണ്ടോ കണ്ടോ, ഇവര് ദീപ്തിയുടെ ബന്ധുക്കളല്ല. പിന്നെ ആരാ നിങ്ങള്? ഞങ്ങൾ അന്യരൊന്നുമല്ല, ദീപ്തി ചേച്ചിയുടെ ബന്ധുക്കൾ തന്നെയാ. കള്ളം പറഞ്ഞ് ഇവിടെ കയറി പറ്റേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ കള്ളം പറയ തന്നെയാ. ഇവര് ഇവിടെ വന്ന് കയറിയപ്പോ തന്നെ അമ്മ ഇവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ആരാ? ദീപ്തി. ഇവരുടെ കാര്യത്തിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇവര് ദീപ്തിയുടെ ബന്ധുക്കളല്ല എന്നുള്ളത് ഞാൻ ഇപ്പൊ തെളിയിച്ചരാം. പറ, ആരാണ് ഈ ഗോപേട്ടൻ? നിങ്ങളുടെ ആരാണ് ഗോപേട്ടൻ?
കണ്ടോ കണ്ടോ, അറിയില്ല പരിങ്ങുന്ന കണ്ടോ. ഓ, ഗോബെട്ടന്റെ ഭാര്യയുടെ പേരെന്താ? അവർക്ക് എത്ര മക്കളുണ്ട്? അത് പറ. കണ്ടോ അമ്മേ, ഇവർക്ക് അറിയില്ല. ദീപ്തിയുടെ ഇളയച്ചന്റെ മക്കളാണെങ്കിൽ ഇവർക്കിത് അറിയണ്ടേ? അതറിയേണ്ടതാണ്. അതൊക്കെ പോട്ടെ, ദീപ്തിയുടെ മക്കളുടെ പേരെന്താ? നിങ്ങൾ ഈ ചോദിച്ചതിനുള്ള ഉത്തരവൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ അത് പറയാതിരുന്നത് നിങ്ങൾ ഞങ്ങളെ സംശയിച്ചതിനുള്ള വിഷമത്തിലാ. ഞങ്ങൾ വലിഞ്ഞുകയറി വന്നവരൊന്നും അല്ല ആന്റി, സൂര്യചേട്ടനും ദീപ്തേച്ചിയും കൂടി ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഞങ്ങൾക്ക് ഇത്ര ഗതികേടുണ്ട്, പാവങ്ങളാ. എന്ന് വെച്ച് കള്ളം പറഞ്ഞ് ഇവിടെ കയറിപ്പറ്റേണ്ട അത്രയും ഞങ്ങൾ അതുപതിച്ചിട്ടില്ല. വീണവ, എന്റെ അമ്മ ഇതൊക്കെ കള്ളക്കരച്ചില്ല. അമ്മയുടെ പഴയ സ്വഭാവം വെച്ച് ചെകിടത്തൊന്ന് കൊടുത്തോക്ക്. അപ്പൊ സത്യം പറയും, വളരെ തന്ത്രപരമായിട്ട് അവരെ ഒഴിഞ്ഞു മാറിയത് കണ്ടോ? എന്താണെങ്കിലും ശരി, ആ ദീപ്തി പെണ്ണി ഇങ്ങോട്ടൊന്ന് കയറട്ടെ, എന്നിട്ട് ആലോചിക്കാൻ എന്ത് വേണമെന്ന്. നീ മാറങ്ങോട്ട്. സുരേഷേട്ടാ, അവിടെ നിക്ക്, ഞാൻ കടം ചോദിക്കില്ല. എന്തൊരു പോക്കാ ഇത്! ഞാൻ കടം ചോദിക്കുന്ന കരുതിയില്ലേ, എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോയെ. അതെ, വീട്ടിലേ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവർക്ക് ചെലവിന് കൊടുക്കേണ്ട കടമ. മകളുടെ ഭർത്താവിനും ഇല്ലേ? കണ്ടോ, ഇത് തന്നെ കണ്ടിട്ട് കാണാത്ത പോലെ ഞാൻ പോയത്. എനിക്കിപ്പോ ഒരു വരുമാനമില്ല, നിനക്കറിയാലോ. എനിക്ക് ചെലവിനുള്ള കാശ് അച്ഛനും അമ്മയും തരണം. തന്നത് തന്നെ. നിങ്ങൾക്ക് ഈ ദാരിദ്ര്യം എപ്പോഴാ തീരേണ്ട സുരേഷേട്ടാ? ഇനിയിപ്പോ ഇങ്ങനൊന്നും ആവില്ല, അടുത്ത് തന്നെ ദാരിദ്ര്യം തീരുന്ന ലക്ഷണമുണ്ട്. ലോട്ടറി അടിക്കുന്ന പ്രതീക്ഷയാണോ ഈ പറയുന്നത്? അല്ലല്ല, മീനാക്ഷി ഒരു ഓൺലൈൻ ഗാർമെന്റ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഫാഷൻ ലേഡി. ഫാഷൻ ലേഡി ഈ കമ്പനിയല്ലേ എനിക്ക് കോറ തുണിയുടെ ചുരിദാർ അയച്ചത്? അതിനിപ്പോ നല്ല ഓർഡറാ, മീനാക്ഷിക്ക് കാശൊക്കെ കിട്ടുന്നുണ്ട്, അവളുടെ കൂടെ ഞാനും ഉണ്ട്. എനിക്ക് ശമ്പളം അനുശ്ചയിച്ചിരിക്കുന്നെ. സത്യം പറയല്ല മീരെ, ഉഗ്രം പരിപാടിയാ. ചെറിയ മുതൽ മുടക്ക്, നല്ല വരുമാനം. ഓ, അപ്പൊ ഇവരാണല്ലേ ഈ പറ്റിപ്പ് കമ്പനിക്ക് പിന്നിൽ. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. നീ എന്തായി ആലോചിക്കുന്നേ? ഒന്നല്ല, നിങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ, നല്ല കാര്യം. ഓരോരോ ഐഡിയകളേ. പിന്നെ ഞാൻ പോട്ടെ, അച്ഛനോടും അമ്മയോടും എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. അല്ല, സുരേഷിന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? അതെ. ഞാനും വന്നിട്ടെ കൂടെ. എത്ര നാളായി മീനാക്ഷിയെ കണ്ടിട്ട്, എനിക്ക് കൊതിയാവുന്നു അവളെ ഒന്ന് കാണാൻ. പക്ഷെ അവൾക്ക് നിന്നെ കാണാൻ കൊതിയൊന്നുമില്ല കേട്ടോ, കാശ് ഉണ്ടാക്കണം എന്നൊരു ഒറ്റ ചിന്തയുള്ളൂ. എന്തായാലും നീ വാ. അവളുടെ ഒരു ഓൺലൈൻ ബിസിനസ് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ, ഏത് നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും നമ്മള്. നമ്മൾ ആരാണെന്ന് അവരോട് പറയേണ്ടി വരും. വന്ന ഉടനെ ഞാൻ പറഞ്ഞതല്ലേ മീനാക്ഷി ചേച്ചി ആരെയാവുന്നു, അതുപോലെ സംഭവിച്ചു. ബന്ധുക്കളുടെ പേരും മറ്റുമൊക്കെ നമ്മൾ ദീപ്തി ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കണമായിരുന്നു. ഏതായാലും നമ്മൾ ദീപ്തി ചേച്ചിയുടെ ബന്ധു അല്ല എന്നുള്ള സംശയം വന്നു കഴിഞ്ഞു. ആന്റി ഇപ്പൊ ഇവിടെ എത്തും,
ഇനിയിപ്പോ വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മള് കുടുങ്ങിയത് തന്നെ. എല്ലാ സത്യം ആന്റിയോട് തുറന്നു പറഞ്ഞാലോ? നന്നായി. കരണക്കുട്ടിക്ക് രണ്ടെണ്ണം തന്ന് അപ്പൊ തന്നെ നമ്മൾ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും. ആന്റിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായില്ലേ ആന്റി എത്രമാത്രം നമ്മുടെ അച്ഛനെയും അമ്മയും വെറുക്കുന്നുണ്ടെന്ന്? ഒക്കെ അറിഞ്ഞാ നമുക്ക് മാത്രമല്ല പ്രശ്നം, സൂര്യചേട്ടനും ദീപ്തേജയ്ക്കും കൂടി പ്രശ്നമോ? നമുക്ക് വേണ്ടി അവരും വഴക്ക് കേൾക്കും. ആന്റിയുടെ സ്വഭാവം വെച്ച് വഴക്ക് മാത്രമല്ല ഉണ്ടാവുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഏതായാലും നമുക്ക് ദീപ്തേജയെ വിളിച്ച് വേഗം കാര്യം പറയാം. ഇവിടെ നിൽക്കണോ അതോ ഉള്ളതൊക്കെ പെറുക്കി എടുത്തോണ്ട് പോകണോ എന്ന് ചോദിക്കാം. നമ്മൾ ഇനി എന്ത് വേണമെന്ന് ദീപ്തേജ തീരുമാനിക്കട്ടെ. ഞാൻ വിളിച്ചു നോക്കാം. എന്തിനാ സുരേഷ് ഏട്ടാ നിങ്ങൾ ഇവളോട് കമ്പനി തുടങ്ങിയ കാര്യം പറയാൻ പോയേ? നിങ്ങൾ ദീപ്തിയുടെ ബന്ധുക്കളല്ല എന്നുള്ള കാര്യം ഉറപ്പാ. ആരാ നിങ്ങൾ?